ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ രാവിലെ എണീറ്റ് പതിവ് പോലെ ചോറ് വെച്ചു. ഇന്ന് പിള്ളേർക്ക് സ്കൂളിലേക്ക് മുട്ടയാണ് കേട്ടോ കൊടുത്തു വരുന്നത്. അതുപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇടിയപ്പത്തിന് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു. ഇനി അതൊന്നും ആറിയിട്ടാണ്ടോ ഞാൻ കുഴയ്ക്കുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാൻ കുതിർത്ത് വയ്ക്കാൻ പോവാട്ടോ. ഇതുപോലെ മിക്സഡ് നട്ട്സിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ ഇന്നലെ ഫോറം മോളിൽ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് നട്ട്സ് എല്ലാം ഉണ്ട് കേട്ടോ. വാൾനട്ട്, ബദാം, കപ്പലണ്ടി, അതുപോലെ കാഷ്യൂനട്ട് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും ഒരു രണ്ട് മൂന്ന് ഈന്തപ്പഴവും കൂടെ ചെറിയ ചൂടുള്ള ഒരു ഇച്ചിരി പാലൊഴിച്ച് ഞാൻ കുതിരാൻ വെച്ചിട്ടോ. അത് നമ്മളൊരു അരമണിക്കൂറെങ്കിലും വയ്ക്കുക. ഞാൻ ഇച്ചിരി വെളുപ്പിന് എണീക്കണോണ്ട് ഞാൻ നേരത്തെ എണീറ്റ് അത് വെച്ച് അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ അഞ്ചര ആയപ്പോഴത്തേക്കും ഒരുവിധം പണിയെല്ലാം ഒതുങ്ങി. ഇനി ഞാൻ യോഗ ചെയ്യാൻ പോവാ പതിവ് പോലെ. യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞ് പാറു 7:10 ആയപ്പോഴത്തേക്ക് സ്കൂളിൽ പോയി. അപ്പോൾ എൻ്റെ കടലക്കറി റെഡി ആയിട്ടുണ്ട്, ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാനുള്ള സാധനം റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം കൂടെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഞാനൊരു പഴം, ഞാനിവിടെ 4 പഴം, ഇത് തീരെ ചെറിയ പഴമാട്ടോ, ഈ വീഡിയോയിൽ കാണുന്ന അത്ര വലുപ്പമൊന്നുമില്ല. പക്ഷേ പാളയംകുടം പഴമാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇതൊന്നും ആലിപ്പൂവം പഴമായിരുന്നു, എനിക്കത് അത്ര ടേസ്റ്റ് തോന്നിയില്ല. പാളയംകുടം പഴം ആണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ തേനും ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മിക്സിയിലിട്ട് അടിച്ചെടുത്തു. നല്ല തിക്കായിരുന്നു. പാളയംകുടം പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷാർജ ഷേക്കൊക്കെ കുടിക്കുന്ന ആ ഒരു ഫീൽ തന്നെ വരും. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പാളയംകുടം പഴം ഇട്ട് അടിച്ചു നോക്കുക കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് കുളിച്ച് അക്കുവിനെ കുളിപ്പിച്ച് അക്കുവിനെ സ്കൂളിലേക്ക് കൊടുത്ത് കൊണ്ടുവിടണം. അത് കഴിഞ്ഞിട്ട് ഒരുപാട് പണിയുണ്ട്. കാരണം 2-3 ദിവസത്തെ തുണി ഉണങ്ങിയതും ഉണങ്ങാത്തതും ഒക്കെ കഴുകാനും മടക്കി വെക്കാനും ഹോളൊന്ന് ക്ലീൻ ആക്കാനും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പാറുവിൻ്റെ ഡാൻസ് കഴിഞ്ഞ് പിന്നെ വൃത്തിയായിട്ട് ഞാനത് ക്ലീൻ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. പിന്നെ അമ്പലത്തിലെ കഴിഞ്ഞ 2-3 ദിവസത്തെ തുണിയാണ് കേട്ടോ ഇത്രയും മടക്കാൻ കിടക്കുന്നത്. അമ്പലത്തിലെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് മൊത്തം തിരക്കായതും ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ അതെല്ലാം ചെയ്യണേ. ബാൽക്കണി ആട്ടോ ഇത് കിടക്കണുണ്ടോ, എന്തൊരു ക്ലീൻ ആയിട്ടാണ് കിടക്കണേ. പക്ഷെ ഇപ്പം ഞാൻ അടിച്ചു വരുമ്പോൾ നോക്കോട്ടോ അവിടെ പൊടി വരുന്നത്. കറുത്ത ഒരു തരം പൊടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ വീട് എൻ്റെ തൊട്ടടുത്താണ്, തൊട്ട് ഫ്രണ്ടിൽ, വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ റോഡാണ്. അതിൽ കൂടെ മണ്ണും കല്ലും ഒക്കെ കൊണ്ടുവന്ന് വണ്ടികൾ ഇഷ്ടം പോലെ പോവും. അപ്പോൾ അതിൻ്റെ പൊടിയുണ്ടോ, നമ്മൾ ഇത്രയും പൊടി ഇവിടെ ഉണ്ടെന്ന് നമുക്ക് ചെന്ന് കയറുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടായിരുന്നു ഞാൻ യോഗ ചെയ്യാറ്. പിന്നെ ഇപ്പോൾ അവിടുത്തെ ലൈറ്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നല്ല ചെയ്യുന്നത്. എന്നാലും ഞാനത് ക്ലീനാക്കി ഇടുക കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പൊടി ഭയങ്കര അലർജിയാണ്. ഇതൊരു തരം കറുത്ത പൊടിയാണ്, ഇത് ഭയങ്കര അലർജിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് തുമ്മൽ വരും. അങ്ങനെ ആ ഹോളൊക്കെ കഴിഞ്ഞു, അല്ല ബാൽക്കണിയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി മേശം ഒന്ന് ഒതുക്കണം. ഇതുപോലെ ഡാൻസിൻ്റെ വാർമുടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഞാൻ വച്ചേക്കുവാണ്. ഇനി അതൊക്കെ മാറ്റി അതിൻ്റെ നൂലും ചരടും ഒക്കെ മാറ്റിയിട്ട് അത് മെടയിലൊക്കെ അഴിച്ചിട്ടിട്ട് ക്ലീൻ ആയിട്ട് എടുത്ത് വെക്കണം. അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോഴത്തേക്ക് ഇതാകെ വൃത്തികേടായി പോവും. ഞാൻ ഇച്ചിരി എണ്ണയൊക്കെ ഇട്ട് തൂത്ത് എടുത്ത് വെക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാനെല്ലാം ഈ ചരടൊന്നും ഇരുമ്പോൾ കിട്ടിയേക്കുന്ന ചരടൊന്നും ഞാൻ മുറിച്ച് മുറിച്ചെടുക്കാറില്ല. ഞാൻ അഴിച്ചഴിച്ച് എന്നെയാണ് എടുക്കാറുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ക്ലിപ്പും സ്ലൈഡും സേഫ്റ്റി പിന്നും ഒക്കെ ആയിട്ട് കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഞാനെടുത്ത് ഇനി അവളുടെ ഡാൻസിൻ്റെ ആ ഒരു ബാഗുണ്ട്, ആ ബാഗിനകത്തേക്ക് ആക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ എല്ലാം ഇതിലില്ലാത്ത സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതിയല്ലോ. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്, അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യം വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഞാൻ അങ്ങനെ തന്നെയാട്ടോ ചെയ്ത് വെച്ചേക്കുന്നത്. ശരിക്കും പാറു മേക്കപ്പ് ഇട്ട് ഡാൻസ് കളിച്ചേക്കുന്നത് 3 പ്രാവശ്യമായിട്ടോ. 1-ാമത്തെ പ്രാവശ്യം അരങ്ങേറ്റത്തിനും പിന്നെ ഒരു പ്രാവശ്യം എൻ്റെ വീട്ടിലൊരു സപ്താഹത്തിന് ഒരു ചെറിയൊരു പരിപാടി, അവൾക്ക് അവിടെയും ഡാൻസ് കളിക്കാനൊരു അവസരം കിട്ടി, അതും ചെയ്തു. പിന്നെ ഇപ്രാവശ്യം ചോറ്റാനിക്കര കഴിഞ്ഞതും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാം മൂക്കുത്തി എല്ലാ സാധനങ്ങളും എൻ്റെ അടുത്ത് ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ബാഗിന് എടുത്ത് വെച്ച് ഇനി എനിക്ക് ഈ ചിലങ്കിടാനായിട്ടൊരു കവർ മേടിക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ പൂപ്പൽ പിടിക്കുന്ന പോലെ തോന്നും. അപ്പം ഞാൻ ഈ ഹോളും അടിച്ചു, റൂമൊക്കെ ഞാൻ ഓൾറെഡി അടിച്ചിട്ടാട്ടോ ഈ ഹോളിലേക്ക് വന്നത്. അപ്പം ഞാനിനി ഹോളും കൂടെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാം ക്ലീൻ ആവും, സമാധാനമാവും.
കണ്ടു. അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കി കേട്ടോ. ഇനി എൻ്റെ കുറച്ച് തുണിയും കൂടെ മടക്കി ഉണങ്ങിക്കിട്ടാനുണ്ട്. അതും കൂടെ മടക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ക്ലീനായി കണ്ടോ. മേശയൊക്കെ ക്ലീനാക്കി. ഈ പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ ഇത്രയും ക്ലീനായിട്ട് എപ്പോഴും ഇരിക്കാമെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എനിക്കിനി എൻ്റെ റൂമിൽ അലമാരിയൊക്കെ ഒന്ന് ക്ലീനാക്കാൻ കേട്ടോ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ സാലഡ് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നല്ല ചീരത്തോരനും അതുപോലെ തന്നെ നല്ല നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ചേച്ചി എന്ന കപ്പങ്ങയായിട്ട് പുളിങ്കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നാടൻ സാധനങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പിന്നെ സാലഡ് കഴിക്കണ്ടല്ലോ. ഇതെന്തായാലും ഹെൽത്തി തന്നെയാണല്ലോ. അപ്പോൾ കുറച്ച് ചോറും ഈ ചീരത്തോരനും കപ്പങ്ങ പുളിങ്കറിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചോറുണ്ട് കഴിഞ്ഞപ്പോൾ എന്തോ മധുരം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തോന്നിക്കഴിഞ്ഞപ്പോൾ ഇന്നലെ വീണ്ടും ഞങ്ങൾ ഫോർമാളി പോയപ്പം ഈ യോഗർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലൂബെറി ഫ്ലേവർ. അതും കുറച്ച് കഴിച്ചു. കുറച്ച് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അത്രയും ഞാൻ എടുത്ത് അത്രയൊന്നും കഴിച്ചില്ല. രണ്ട് മൂന്നാലഞ്ച് സ്പൂൺ കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു ആശ്വാസമായിട്ടോ. ഇനി ഞാൻ ഇന്ന് വേറെ ഒന്നും കഴിക്കില്ല, ഇനി രാത്രി മാത്രമേ കഴിക്കുള്ളൂ. ഹസ്ബൻഡ് ചോറുണ്ണാൻ വന്നു, പിള്ളേരെ സ്കൂളിലോട്ട് വന്നു, അവർക്ക് ചായ കൊടുത്തു. ഹസ്ബൻഡിന് ചായ കൊടുത്തു, ഹസ്ബൻഡ് കടയിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡിന്നറും കാര്യങ്ങളൊക്കെ ശരിയാക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പം ഞാനിന്ന് ടോപ്പ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. ടോപ്പ് എന്ന് പറഞ്ഞ് പനീർ പോലെ തന്നെ വേറൊരു സാധനമാണ്. പനീർ നമ്മുടെ നോർമൽ പാല് പിരിച്ചുണ്ടാക്കുന്നത്, ടോപ്പ് ആണെങ്കിൽ സോയാ മിൽക്ക് വെച്ചിട്ടുണ്ടാക്കുന്നത്. അതാണ് എൻ്റെ വ്യത്യാസം. കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയില്ല. ഞാൻ അത് വെച്ചിട്ടൊരു സാലഡാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചോദിച്ചു. എൻ്റെ ഒരു തൊലി ഓയിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ചോദിച്ചു. അതിനകത്തേക്ക് ഇത്തിരി മഞ്ഞപ്പൊടി, തേനും, കുരുമുളക് പൊടിയും, ഗരം മസാലയും, ചില്ലി ഫ്ലേക്സും ഇട്ടു. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഒരു ഓർഗാനോ ഇട്ട് കൊടുത്ത്. ഇത് ഓപ്ഷനലാണ്, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇട്ടു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാസ്റ്റ ഒക്കെ ഉണ്ടാക്കാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഈ വന്ന സാധനങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടാക്കും. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കായം ഇട്ട് കൊടുക്കുകയാണ്. ഒരു കാ ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. കായപ്പൊടി വേണം, കട്ടയാണെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഒരു കാ ടീസ്പൂൺ ചാട്ട് മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം നമ്മൾ ആ പനീറിലോട്ട് അല്ല ടോപ്പിലോട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊടുത്തതിന് ശേഷം അത് ശേഷം ഇത് ചെയ്യാം കേട്ടോ. ഞാനൊരുപ്പോൾ ഓർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പ് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കണ്ടായിരുന്നു. കാരണം പനീർ ഇത്രയും ഹാർഡല്ല, ടോപ്പ് കുറച്ചും കൂടെ ഒരു ഹാർഡാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ പനീർ തന്നെ നമുക്ക് മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയില്ല. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുള്ള സാധനമാണ് പനീറും ടോപ്പ് മാറി മാറി മേടിക്കും. ഇത് കുറച്ചും കൂടെ റബ്ബർ പോലെയാണ് ഈ ടോപ്പ് കൊടുക്കുന്നത്. നന്നായിട്ട് ഞാൻ തേച്ചു പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ നാരങ്ങ വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. നാരങ്ങ തേരും കൂടെ ചേർക്കാം. ഞാൻ കുറച്ച് ചിയാ സീഡ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. ഞാനിവിടെ രണ്ട് മൂന്ന് അല്ലി ബ്രക്കോളി, അതുപോലെ തന്നെ ബേബി കോൺ, ലെറ്റ്യൂസ്, അതുപോലെ പിന്നെന്താ തക്കാളി, കുക്കുംബർ, ക്യാരറ്റ്, ഇത്ര സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതെല്ലാം ചെറുതായിട്ടായിരിക്കും നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് മീൻസ് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ച് എടുക്കുക, അത് പെട്ടെന്ന് വെന്തോളും. ബേബി കോണാട്ടോ ഞാൻ എടുത്തേക്കുന്നത്, സ്വീറ്റ് കോൺ ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിതൊക്കെ ഇന്നലെ ഫോർമാളി പോയപ്പോൾ കിട്ടിയത് കൊണ്ട് ഞാനിത് എടുത്തുന്നേ ഉള്ളൂ. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതാണോ അത് മാത്രം ഇട്ടിട്ട് നിങ്ങൾ ചെയ്യാം. ഞാൻ കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. അപ്പോൾ ബാക്കി എല്ലാ സാധനങ്ങളും കുക്കുംബർ, തക്കാളി, ലെറ്റ്യൂസ്, അതുപോലെ തന്നെ കുറച്ച് വാട്ടർ മെലൺ, ഇതെല്ലാം കൂടെ ഞാൻ വേറൊരു ബൗളിലേക്ക് അരിഞ്ഞു വെച്ചു. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ വേവിച്ചെടുത്ത ആ വെജിറ്റബിൾസും കൂടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യണം. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്, കാരണം ഈ ഒരു പാത്രത്തിൽ ഇത് കൊള്ളുന്നില്ല. അപ്പം ഞാൻ പിന്നെ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ്. ടോഫു നമ്മൾ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കണം. നമ്മളൊരു അരമണിക്കൂറെങ്കിലും നമ്മളത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. കാരണം പനീറിൻ്റെ അത്രയും സോഫ്റ്റ് അല്ലാത്തതുകൊണ്ട് കുറച്ച് സമയമെടുക്കും അത് മാരിനേറ്റ് ആവാമെന്ന് എനിക്ക് തോന്നണം. എന്തായാലും ഞാൻ കൈ നോക്കിയിട്ട് പറയാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ അടുത്ത് ബട്ടറോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നെയ്യ് എടുക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഈ ടോപ്പും നമ്മൾ നന്നായിട്ടൊന്ന് നന്നായിട്ട് ഡീപ് ഫ്രൈ അല്ല, അല്ല മീൻസ് നന്നായിട്ട് പൊരിച്ചെടുക്കല്ല, ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും നമ്മളൊന്ന് വറുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ആ ഒരു റോ ടേസ്റ്റ് പോകാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞവർക്ക് ഞാൻ ഇവിടെ ഉള്ളവർക്ക് ഇന്ന് ഞാൻ കപ്പയും ചമ്മന്തി ആയിട്ട് ഉണ്ടാക്കി. ഞാൻ
വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. എന്റെ കൂടെ ഒരാളും കൂടെ വർക്കൗട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. ആൾക്ക് എന്റെ കൂടെ വർക്കൗട്ട് ചെയ്യാൻ വാതിൽ അടച്ചിട്ടാണ്. അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇന്ന് ആളെയും കൂടെ പോയി, എന്തെങ്കിലും ആവട്ടെ, കൂടെ നിൽക്കേണ്ട ഒരു സന്തോഷമല്ലേ. Thank you.
വർക്കൗട്ട് മേലഴുകലൊക്കെ കഴിഞ്ഞ് അപ്പൊ നമ്മുടെ സാലഡ് റെഡി ആക്കലായി. അപ്പൊ ഞാൻ കുറച്ച് തൈര് ഇതിനകത്തേക്ക് വെച്ചിട്ടു. കട്ട തൈരാണെങ്കിൽ എന്റെ തൈര് കുറച്ച് വെള്ളം പോലെ ആയിണ്ടായിരുന്നു, എന്നാലും പുളിയൊന്നും അധികമില്ല. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ അതിനകത്ത് കുതിർത്ത് വെച്ചേക്കുന്ന ചിയാ സീഡും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. കാണാനൊക്കെ നല്ല രസമുണ്ടല്ലേ. പക്ഷേ ഇപ്പോൾ ഈ ടോഫ് ചുമ്മാ നമ്മൾ ഉപ്പും മുളകും പുരട്ടി വറുക്കുന്നതായിരുന്നു കുറച്ചും കൂടെ നല്ലത്. അതിനകത്ത് ആ ചാറ്റ് മസാല ഒന്നും ഇടണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചാറ്റ് മസാല ഒഴിവാക്കി ബാക്കിയെല്ലാം കൂടി ഇട്ട് ഫ്രൈ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നതിനാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാനിതൊരു ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്തത്. എനിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നാല് കഷ്ണം വറുത്തിട്ടുണ്ട്, രണ്ടെണ്ണം ഞാൻ കഴിക്കും, രണ്ടെണ്ണം ഇവരൊക്കെ കൂടെ കഴിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ സാലഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് നമ്മുടെ ഈ ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗോട്ട് എന്തെങ്കിലും അതിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഹെൽത്തി ആണ്, അത്യാവശ്യം നല്ല ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ നമുക്ക് പൊമഗ്രാനൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഇച്ചിരി മധുരമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്താലും മതി. അതും കൂടെ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ആ ഒരു സ്വീറ്റ്നെസ്സും കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ വീഡിയോ കണ്ട് ആരെങ്കിലും ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ചാറ്റ് മസാല ഒഴിവാക്കാം കേട്ടോ. ചാറ്റ് മസാല ഒഴിവാക്കിയിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ബാക്കി നാളെ കാണാം.